തുടക്കം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, കോർഡിനേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസങ്ങളിലെ വർക്കിനെ എങ്ങനെ കാണും? പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നലെ ലോറി കണ്ടെത്തിയോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. രണ്ട് പേരാണെങ്കിൽ കർണാടകക്കാരാണ്. പക്ഷേ എല്ലാ അന്വേഷണവും രക്ഷാദൗത്യ പ്രവർത്തനവും അർജുന് വേണ്ടിയായിരുന്നു. അതിന് കർണാടക ഗവൺമെൻറിനോട് സത്യം പറഞ്ഞാൽ നന്ദി പറയേണ്ടതാണ്. കാരണം മിലിറ്ററി ഫോഴ്സ്, നേവൽ ഫോഴ്സ്, NDRF എല്ലാ ഏജൻസികളും കഴിഞ്ഞ 9-10 ദിവസമായി ഈ തെരച്ചിലാണ്. കര മുഴുവൻ നോക്കി അരിച്ചു പെറുക്കി ഇല്ലെന്ന് പറഞ്ഞു ഉള്ളിൽ പുഴയിൽ കണ്ടെത്തി. എനിക്ക് 15 മീറ്റർ താഴെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്നത്തോടുകൂടി എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് മുമ്പേ തന്നെ പൂർണ്ണമായ റിസൾട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ഈ കഴിഞ്ഞ 10 ദിവസം നടത്തിയിട്ടുള്ള ഒരു ശക്തമായ പ്രവർത്തനമുണ്ട്. പ്രത്യേകിച്ച് കർണാടക ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി വരുന്നു, യോഗം നടത്തുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഒരു MLA പറയുന്നു സതീഷ് സെയിലിനോട്, അസംബ്ലിയിൽ പങ്കെടുക്കാൻ വരണ്ട, ഇവിടെ നിന്ന് കോർഡിനേറ്റ്, ഇവിടെ നിൽക്കണം. ഞങ്ങളുടെ യോഗത്തിൽ വെച്ചാൽ പറഞ്ഞത് MLA ചുമതലപ്പെടുത്തി എല്ലാ മോണിറ്ററിങ്ങിന്, അവിടെ MLA പൂർണ്ണസമയം ഉണ്ടാകണം, ബാംഗ്ലൂരേക്ക് വരണ്ട. അദ്ദേഹം പൂർണ്ണമായി, അദ്ദേഹം ആ MLA എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പൂർണ്ണമായി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ തെരച്ചിൽ വരുന്നുണ്ട്, കൂടുതൽ യന്ത്രങ്ങൾ വരുന്നു. അപ്പോൾ ഇന്ദ്രപാലായിട്ട് ഇന്ദ്രപാലായി ഞാൻ കുറേ കഴിഞ്ഞ 2-3 ദിവസം സംസാരിച്ചു വരികയാണ്. ഓരോ ഡെവലപ്മെൻറ്റും പുള്ളി വിളിച്ച് പറയാറുണ്ട്, ഞാൻ അങ്ങോട്ടും വിളിക്കാറുണ്ട്. അദ്ദേഹം പിന്നെ ഡൽഹിയിൽ ടീം പുറപ്പെട്ടപ്പോനോട് വിളിച്ച് പറഞ്ഞു ബാറ്ററി കൊണ്ടുവരാൻ കഴിയുന്നില്ല, കാരണം ഫ്ലൈറ്റിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല, രാജധാനി എക്സ്പ്രസ്സിലാണ് ബാറ്ററി അയക്കുന്നത്. ഇന്ന് രാവിലെ ബാറ്ററി കാർവാറിലെത്തും. അതോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവർക്ക് ഈ പറയുന്ന ലക്ഷ്യം നേടാൻ കഴിയും എന്നാണ് എന്നോട് അറിയിച്ചത്. അവരുടെ വർക്ക് എന്തായിരിക്കും, എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? അല്ല, അദ്ദേഹം പറയുന്നത് ഇത് ഒന്ന് ഇത് ഡിറ്റക്റ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എടുക്കാൻ എളുപ്പമായി. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ മേജർ ജനറൽ രാജേന്ദ്രനും ഇതിൻ്റെ എക്സ്പേർട്ടാണ്, അദ്ദേഹം ഇവരുടെ കൂടെ സഹകരിക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കൂടി വരുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇന്ദ്രബാലനുമായി ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം അതാണ്. ഏതായാലും അവരുടെ സാന്നിധ്യം എനിക്കൊന്ന് വളരെ എളുപ്പമാകും കാര്യങ്ങൾ. ഏതായാലും ഇന്നത്തോടുകൂടി ഈ ഒരു അനിശ്ചിതത്വം കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിരാമം വിടാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.